Monayi Kadhakal. Party over. Wow. He couldn't put the man in the colonel or imputable. He didn't utter a remote and I'm going to walk him. Focus is here. Now shoot you. Satipari. Satipara. I don't know. Illa, the Kanadikin. Oh, Haki. Satipari and Ninagolum. Yarjao. Get ready. Ninda white ticket of the coach of the thunder and the Kirinum. I don't even. തലയിൽ ബുദ്ധിയും അതിനൊത്ത ശക്തിയുമുള്ള ആറുമുഖനാണവൻ. നരഭോജികളായ വരേമ്പുലികൾക്ക് അന്തകനാകാൻ അവതാരമെടുത്തവൻ. എന്താ ഒരു ഗ്ലാസ് കള്ളൂടെ തര നാളെ തരാന്നേ കാശ്. ഒരു ഗ്ലാസ് കള്ളൂടെ താ. എന്തൊരു ചൂടാ. പേടിച്ചു പോയല്ലോ. എന്താടാ എടാ മൊത്തം കുടിക്കരുത്. എടാ കടമേടിച്ച സാധനം വന്ന് എടാ മട്ടെങ്കിലും താടാ കേട്ടോ. എടാ വൃത്തിയോട് കാണിക്കരുത് കേട്ടാ, അല്ലെങ്കിലേ ആ ഫ്ലോ അങ്ങ് പോവും. നിന്റെ ഒരു ഫ്ലോ. നീ ഇവിടെ കള്ളും കുടിച്ചോണ്ടിരുന്നു നിന്റെ കാമുകനെ അവളപ്പൻ വീടിന്റെ വാതിൽക്കേട്ട് തല്ലി കൊല്ലുവാ. എന്തിന്? എടാ നിന്റെ കാമുക ഗർഭിണിയാന്ന്. എന്റെ ദൈവമേ, പണി പനങ്കള്ളി കിട്ടിയോ? എടാ നിനക്ക് വേണ്ടി അവളാ തല്ലു മുഴുവൻ കൊള്ളുന്നത്. ഇതുവരെ അവൾ നിന്റെ പേര് പറഞ്ഞിട്ടില്ല, അറിയാവൂ? എടാ അവളുടെ വയറ്റി വളരുന്നത് എന്റെ കൊച്ചാണെങ്കിൽ അവളുടെ ദേഹത്ത് ഇനി ആര് തുറ ഞാൻ സംഭവിക്കുകയല്ല. അത് അവളുടെ അച്ഛനല്ല ആരായാലും ശരി. ഒടുകനടഞ്ഞ നരസിംഹ. ആരാന്ന് പറയാതെ നിന്നെ ഞാൻ ഈ കുടുംബത്തിൽ കണ്ടതില്ല. ഇത്രയൊക്കെ തല്ലിട്ട് എന്താണ് പറയാത്തത്? ആരാന്ന് പറയണി? തൊട്ടുപോടവളെ ഇവളുടെ വയറ്റി വളരുന്നതേ എന്റെ കുഞ്ഞാ. ഞങ്ങൾ തമ്മിൽ 5 വർഷമായിട്ട് പ്രേമത്തില. ഇവളെ ഞാൻ തന്നെ കിട്ടും. ക്ലാരെ നിക്ക്, ഞാൻ പറയുന്നു കേക്ക്. ക്ലാരെ എല്ലാരും എല്ലാം അറിഞ്ഞല്ലോ. എല്ലാവർക്കും തൃപ്തിയായില്ലേ? എന്തിനാണ് എല്ലാരും നിക്കുന്നത്? ഇറങ്ങി പോടാ. ഇനി നീ എന്ത് കാണാൻ നിക്കോടാ? ഞാൻ വാദത്തിന് കുറുന്തോട്ടി ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നാ. അവന്റെ ഒരു കുറുന്തോട്ടി. ഇറങ്ങി പോടാ. മൂടി ശരിയല്ല. അതെ നീ എന്താ ഒന്നും മിണ്ടാഞ്ഞേ? ഏതാണ് അവൻ? എന്താ അവന്റെ പേര്? എടാ അവൻ ആരായാലും ഇന്നു മുതൽ അവൻ എനിക്ക് ശശിയാ. കർത്താവേ, പേഴ്സണൽ നമ്പർ ആണെന്ന് പറഞ്ഞ് വിളിച്ചത് ടെലിഫോൺ ബൂത്തിലേക്കാണെന്ന് അറിയത്തില്ലായിരുന്നു. ഒരു സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ. ഇതാടാ പറയുന്നേ, ഒരു സെക്കൻഡ് മതി ജീവിതം മാറി മറിയായിരുന്നു. വാടാ ഷാപ്പിലേക്ക്. വട്ടടിച്ചാലും വാളടിക്കാം. മോനായി മോനായി കഥകൾ. സർവശക്തനെ നനഞ്ഞു കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് നിന്നെ മേടൻ്റെ ഇണയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. നീ വന്നോ? നിന്റെ ദൂരുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. ധ്യാനത്തിൽ പോയിന്റെ എല്ലാ നല്ല ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അച്ചായന്റെ ഉമ്മറത്തിൽ നിന്ന് ബൈബിൾ വായിക്കാച്ചെ. ഒരു ധ്യാനം കൂടിയാ നന്നാവുന്ന സ്വഭാവ ദൂഷ്യമൊക്കെ എന്റെ കൊച്ചിനുള്ളൂ. എന്റെ കർത്താവേ, മദ്യത്തിന്റെ പിടിയിൽ നിന്ന് നീ അവനെ രക്ഷിച്ചല്ലോ, നന്ദി. എന്തോ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാട്ടോ. എവിടെ പോയി കിടക്കുക? എടി നീ തേരാ പാരാ നടക്കാതെ ഇവിടെ വന്നിരുന്ന് ശകലം നേരം പ്രാർത്ഥിക്കടി. അകത്ത് ജോലി ഉണ്ടായിരുന്ന അച്ചായ, അതാ. കർത്താവിനെ മറന്നിട്ടുള്ള ജോലിയൊന്നും നല്ലതല്ലടി കൊച്ചേ. നിനക്ക് ഈ ഉമ്മറത്തൊരു വിളക്ക് കത്തിച്ചു വെക്കാൻ പാടില്ലേ? അതിന് നമ്മൾ വിളക്ക് കത്തിക്കോ? തിരിയില്ലേ കത്തിക്കുന്നേ? നമ്മൾ വിളക്ക് കത്തിച്ചാൽ എന്താ കുഴപ്പം? എടി എല്ലാരും വിളിക്കുന്നത് ഒരു ദൈവത്തെ അല്ലേ? വിളക്കെന്ന് പറയുന്നത് വീടിനൊരു ഐശ്വര്യവാ. അതിന് അച്ചായയുടെ വിളക്കില്ലല്ലോ. ആര് പറഞ്ഞു വിളക്കില്ലാന്ന്? എടി എന്റെ അമ്മച്ചിയുടെ പേര് കൊത്തി വെച്ചിരിക്കുന്ന ഒരു വിളക്ക് അകത്തിരിപ്പുണ്ട്. അതെവിടാണെന്ന് അപ്പച്ചനറിയാം. നീ അത് അപ്പച്ചനോട് ചോദിച്ചിട്ട് ആ വിളക്കെടുത്തോണ്ട് വന്ന് കഴുകി വൃത്തിയാക്കി തിരിയിട്ട് കത്തിച്ച് ഈ ഉമ്മറത്ത് കൊണ്ട് വെക്ക്. വീടിനൊരു ഐശ്വര്യം വരട്ടെ. അപ്പച്ച, ഇവിടെ അമ്മച്ചിയുടെ പേര് കൊത്തി വെച്ച വിളക്കിരിപ്പുണ്ടോ? അതെ, ആ കാണുന്ന ട്രങ്ക് പെട്ടിക്കകത്ത് ഇരിപ്പുണ്ട്. എന്തിനാടി? അച്ചായം പറയുവാ അതിൽ തിരിയിട്ടിട്ട് കത്തിച്ചു വെക്കാൻ, ഐശ്വര്യം വരാനാണത്രേ. അതെ അതെ, നേരാ. ഒരു കുടുംബത്തിനകത്ത് ദീപം കത്തിച്ചു വെച്ചാ അതൊരു ഐശ്വര്യം തന്നെയാ മോളെ. അവൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി കേട്ടോ. ആ പൊക്കോ. നിന്റെ സ്നേഹത്തിൽ എന്നോട് ഉറ്റു നിൽക്കുന്നതിനാൽ അച്ചായും പറഞ്ഞത് ശരിയാ. വിളക്ക് കത്തിച്ച പിന്നെ വീടിനൊരു ഐശ്വര്യം. എല്ലാം കർത്താവിന്റെ അനുഗ്രഹം. ഞാനേ അച്ചായന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാമേ. അച്ചായ, കർത്താവേ വിളക്ക്. അപ്പച്ചാ, എന്താ മോളെ? അച്ചായനും കാണുന്നില്ല, വിളക്കും കാണുന്നില്ല. പതുക്കഴിയാ, നീ അടിക്കുന്ന ഓരോ അടി എന്റെ അമ്മച്ചിയുടെ നെഞ്ചത്താടാ കൊള്ളുന്നത്. കഷ്ടം അമ്മച്ചി.